ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്? 1857 വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 May 10. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര് ശിപ്പായി ലഹള. ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 April 8. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34th ബംഗാൾ ഇൻഫൻട്രി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറക്കിയ സിനിമ മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ്. മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെ ആയി വേഷമിട്ടിരിക്കുന്നത്. അമീർ ഖാൻ 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത്. നാനാ സാഹിബ് 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ജാൻസി റാണി. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നത് താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ സർ കോളിൻ കാമ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേത്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബ്. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ദത്തവകാശ നിരോധന നിയമം. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ജാൻസി റാണിയെ. ജാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം 1857 വിപ്ലവം. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം
ദോണ്ടു പന്ത്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺസ് ലോറൻസ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. INC രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ AO ഹ്യൂം. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. INCയുടെ ആദ്യ സമ്മേളനം നടന്നതെവിടെ? ബോംബെ, ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ദാദാഭായ് നവറോജി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ദാദാഭായ് നവറോജി. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റെ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. ബംഗാൾ വിഭജനം നടന്നതെന്ന് 1905 ജൂലൈ 20. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണം ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയത് ആര്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുറമേ UPക്ക് വേണ്ടി സ്വാതന്ത്ര്യസമരവും ദേശീയ നേതാക്കളും എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഭാഗം ഹൈസ്കൂളിനും പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ സ്ക്രീനായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെടുത്ത് കാണണം. താങ്ക് യു.